സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം മദ്യനയത്തിൽ അഴിമതി ആരോപണം. സഭയിൽ ആളിക്കത്തിച്ച് പ്രതിപക്ഷം. റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതിരുന്ന പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പണം ചോദിച്ചതിനോ കൈമാറിയതിനോ തെളിവില്ലെന്ന് കണ്ടെത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിക്കാൻ ആലോചിക്കുമ്പോഴാണ് രണ്ടാം കോഴ വിവാദം സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ആളിക്കത്തിച്ചത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് റോജി എം ജോൺ. ശ്രദ്ധിക്കേണ്ടേ അംബാനയെന്ന് എക്സൈസ് മന്ത്രിയോട് റോജിയുടെ പരിഹാസം. അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അംബാനെ. എക്സൈസ് വകുപ്പ് നയപരമായി തീരുമാനമെടുക്കേണ്ട വിഷയത്തിൽ എങ്ങനെയാണ് ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. യോഗത്തെക്കുറിച്ച് മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെയാണ് വകുപ്പ്, അതിന് ഒരു നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് ഈ നിയമസഭയിലെ നടപടിക്രമങ്ങൾ ഉള്ളതുപോലെ ക്യാബിനറ്റിനും വിവിധ വകുപ്പുകൾ തമ്മിലും ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ ഒന്ന് വായിച്ചു നോക്ക്. ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്താൻ നിങ്ങളുടെ വകുപ്പിന് അധികാരമില്ല എന്ന് മനസ്സിലാക്കണം. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നതായിരുന്നു എം ബി രാജേഷിന്റെ നിലപാട്. രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്തായി ബാർ ലൈസൻസ് ഫീസിനത്തിൽ 12 ലക്ഷം രൂപയുടെ വർധനയാണ് എൽ ഡി എഫ് വരുത്തിയത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3 ലക്ഷം രൂപയായി ഉയർത്തണമെന്ന ശുപാർശ ഉണ്ടായിട്ടും ഉയർത്തിയത് 1 ലക്ഷം രൂപ മാത്രം. ആരാണ് ബാർ ഉടമകളെ സഹായിക്കുന്നതെന്നും എം ബി രാജേഷ്. അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം പോലും ആലോചിച്ചിട്ടില്ല എന്ന് ഞാനിവിടെ ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കി. മദ്യനയം ആവിഷ്കരിക്കുന്നത് എക്സൈസ് വകുപ്പാണ്. എക്സൈസ് മന്ത്രി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന ചർച്ചയിലൂടെയാണ് ആ ചർച്ച. അതിന്റെ തീയതി പോലും ആലോചിച്ചിട്ടില്ലാത്ത കാലത്താണ് ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. ആ വാർത്തകളെ തുടർന്നാണ് ഇത്തരമൊരു വോയിസ് ക്ലിപ്പും വന്നിട്ടുള്ളത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിവാദമുണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം മുഖ്യമന്ത്രിയും തള്ളി. സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്നുവെന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടോ അതിന്റെ ഭാഗമായുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കും. കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള തടസ്സവും ആ അന്വേഷണത്തിനുണ്ടാവില്ല. അത് തടസ്സപ്പെടുത്തലാണോ ഉദ്ദേശം? അത് കണ്ടെത്തട്ടെ. ആ കണ്ടെത്തിയതിനു ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. വരും ദിവസങ്ങളിലും സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.